നമസ്കാരം ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഡിവൈസസ് ഓഫ് പാർലമെൻ്ററി പ്രൊസീഡിങ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ലൈം ഡെക്ക് സെഷൻ, കോറം എന്നിവയെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ലൈം ഡെക്ക് സെഷൻ, പുതിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന ലോക്സഭയുടെ അവസാനത്തെ സെഷനെയാണ് ലൈം ഡെക്ക് സെഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പുതിയ ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാത്ത നിലവിലുണ്ടായിരുന്ന ലോക്സഭയിലെ അംഗങ്ങളെയാണ് ലൈം ഡെക്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് കോറമാണ്. ഏതെങ്കിലും ഒരു ബിസിനസ് ട്രാൻസാക്ട് ചെയ്യുന്നതിന് മുമ്പ് സഭയിൽ ഹാജരുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണത്തെയാണ് കോറം എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 100 പ്രകാരം ഓരോ സഭയിലെയും പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളുടെയും 10-ൽ 1 കോറം. സഭാസമ്മേളനങ്ങളിൽ കോറം ഇല്ല എങ്കിൽ സഭ അഡ്ജേൺ ചെയ്യുക അല്ലെങ്കിൽ കോറം തികയുന്നതുവരെ മീറ്റിംഗ് സസ്പെൻഡ് ചെയ്യുക എന്നത് ഓരോ സഭയിലെയും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കായ ഡിവൈസസ് ഓഫ് പാർലമെൻ്ററി പ്രൊസീഡിങ്സിലേക്ക് കടക്കാം. ഇതിൽ പ്രധാനമായും പറയുന്നത് ക്വസ്റ്റ്യൻ അവർ, സീറോ അവർ, മോഷൻ എന്നിവയെക്കുറിച്ചാണ്. നമ്പർ 1, ക്വസ്റ്റ്യൻ അവർ. സ്പീക്കർ മറ്റൊരു രീതിയിൽ നിർദ്ദേശം നൽകിയില്ല എങ്കിൽ എല്ലാ സിറ്റിംഗിൻ്റെയും ആദ്യത്തെ 1 മണിക്കൂർ, അതായത് രാവിലെ 11 മണി മുതൽ 12 മണി വരെയാണ് ക്വസ്റ്റ്യൻ അവർ. ഈ സമയത്താണ് ലോക്സഭയിൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഉള്ള സമയം ലഭിക്കുന്നത്. ഒരംഗത്തിന് ഒരു ദിവസം മുന്നോട്ട് വെക്കാവുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 10. സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ മറ്റൊരു രീതിയിൽ നിർദ്ദേശം നൽകിയില്ല എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനായി ഒരു മെമ്പർ 15 ഡേയ്സ് പ്രയർ നോട്ടീസ് നൽകിയിരിക്കണം. ക്വസ്റ്റ്യൻസിന് വേണ്ടിയുള്ള നോട്ടീസ് എഴുതി സെക്രട്ടറി ജനറലിന് കൈമാറിയിരിക്കണം. 15th ലോക്സഭയ്ക്ക് മുമ്പ് ഒരു നോട്ടീസിൻ്റെ ഡ്യൂറേഷൻ മിനിമം 10 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 21 ഡേയ്സ് ആയിരുന്നു. ക്വസ്റ്റ്യൻ അവറിലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്പർ 1, സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. നമ്പർ 2, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. നമ്പർ 3, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന് ഓറൽ ആൻസേഴ്സ് നൽകിയാൽ മതി. അതിനാൽ ഇവയെ തുടർന്ന് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസും വരാം. ഒരു ദിവസം ഓറൽ ആൻസേഴ്സ് ലഭിക്കാനായി 20 ക്വസ്റ്റ്യൻസിലധികം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു മെമ്പർക്ക് ഒരു ദിവസം 1-ൽ കൂടുതൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും കഴിയില്ല. അടുത്തത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന് റിട്ടേൺ ആൻസേഴ്സ് ആണ് ലഭിക്കേണ്ടത്. അതിനാൽ ഇവയെ തുടർന്ന് സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ഉണ്ടാകില്ല. മൂന്നാമതായി ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ദിവസത്തിൽ കുറയാത്ത പ്രയർ നോട്ടീസ് നൽകി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇവയുടെ ആൻസേഴ്സും ഓറൽ ആയിരിക്കും. പാർലമെൻ്ററി പ്രൊസീഡിങ്സിൻ്റെ ഡിവൈസസിൽ അടുത്തതായി സീറോ അവറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ അവറിനെ കുറിച്ച് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ സീറോ അവറിനെ കുറിച്ച് റൂൾ ഓഫ് പ്രൊസീജിയറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ആയതിനാൽ പ്രയർ നോട്ടീസ് നൽകാതെ പാർലമെൻറ്റിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനായി അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഇൻഫോമൽ ഡിവൈസ് ആണ് സീറോ അവർ. ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ ഉടൻ തന്നെ സീറോ അവർ ആരംഭിക്കുകയും ആ ദിവസത്തെ അജണ്ട ആരംഭിക്കുന്നത് വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പാർലമെൻ്ററി പ്രൊസീജിയറിൻ്റെ ഫീൽഡിൽ സീറോ അവർ എന്നത് ഒരു ഇന്ത്യൻ ഇന്നവേഷനാണ്. ഇത് നിലവിൽ വന്നത് 1962. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഷൻ എന്നതിനെക്കുറിച്ചാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുമതിയോടുകൂടി മോഷൻ പാസ്സാക്കാതെ ജനറൽ പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യത്തിൽ ഡിസ്കഷൻ ഉണ്ടാവില്ല. സഭ അതിൻ്റെ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ എക്സ്പ്രസ് ചെയ്യുന്നത് മന്ത്രിമാരോ പ്രൈവറ്റ് മെമ്പേഴ്സോ മൂവ് ചെയ്യുന്ന മോഷൻ അഡോപ്റ്റ് ചെയ്തുകൊണ്ടോ റിജക്റ്റ് ചെയ്തുകൊണ്ടോ
ആണ്. വിവിധ കാര്യങ്ങളിൽ ഡിസ്കഷൻ റൈസ് ചെയ്യുന്നതിന് വേണ്ടി മെമ്പേഴ്സ് മൂവ് ചെയ്യുന്ന മോഷൻസ് മൂന്ന് പ്രിൻസിപ്പൽ കാറ്റഗറിയിൽ വരുന്നു. നമ്പർ 1 സബ്സ്റ്റാൻറ്റീവ് മോഷൻ, നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് മോഷൻ, നമ്പർ 3 സബ്സിഡറി മോഷൻ എന്നിവയാണ് അവ. മോഷനിൽ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസർ മോഷനെ കുറിച്ചാണ്. സഭയിൽ ഒരു മാറ്ററിന്മേലുള്ള ഡിബേറ്റ് വെട്ടിച്ചുരുക്കുന്നതിനായി ഒരു മെമ്പർ മൂവ് ചെയ്യുന്ന മോഷനാണ് ക്ലോസർ മോഷൻ. ഇത്തരം മോഷൻസ് സഭ അപ്രൂവ് ചെയ്താൽ ഡിബേറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും മാറ്റർ വോട്ടിന് ഇടുകയും ചെയ്യും. ക്ലോസർ മോഷൻ 4 തരമുണ്ട്. നമ്പർ 1 സിമ്പിൾ ക്ലോഷർ, നമ്പർ 2 ക്ലോഷർ ബൈ കമ്പാർട്ട്മെൻറ്റ്, നമ്പർ 3 കങ്കാരു ക്ലോഷർ, നമ്പർ 4 ഗില്ലറ്റിൻ ക്ലോഷർ. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിവിലേജ് മോഷനെ കുറിച്ചാണ്. ഒരു മിനിസ്റ്റർ പാർലമെൻ്ററി പ്രിവിലേജിൻ്റെ ലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട മോഷനാണ് പ്രിവിലേജ് മോഷൻ. ഒരു മിനിസ്റ്റർ പാർലമെൻ്ററി പ്രിവിലേജിൻ്റെ ലംഘനം നടത്തി അല്ലെങ്കിൽ ഒന്നിലധികം മെമ്പേഴ്സ് ഒരു കേസിൻ്റെ ഫാക്റ്റ് വിത്ത്ഹോൾഡ് ചെയ്തു അല്ലെങ്കിൽ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ ആയ ഫാക്ട്സ് നൽകി എന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു മെമ്പർക്ക് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാം. പാർലമെൻ്ററി പ്രിവിലേജിൻ്റെ ലംഘനം നടത്തിയ മിനിസ്റ്ററിനെ സെൻസർ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പർപ്പസ്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോളിംഗ് അറ്റൻഷൻ മോഷനാണ്. ഒരു പാർലമെൻ്റ് അംഗത്തിന് അർജൻറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയത്തിലേക്ക് ഒരു മിനിസ്റ്ററുടെ ശ്രദ്ധ തിരിച്ച് അദ്ദേഹത്തിൽ നിന്നും ഒരു ഓതറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടുവാൻ വേണ്ടി പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കോളിംഗ് അറ്റൻഷൻ മോഷൻ. 0 hour പോലെ കോളിംഗ് അറ്റൻഷൻ മോഷനും ഒരു ഇന്ത്യൻ ഇന്നൊവേഷനാണ്. ഇത് നിലവിൽ വന്നത് 1954. എന്നാൽ കോളിംഗ് അറ്റൻഷൻ മോഷനെക്കുറിച്ച് റൂൾ ഓഫ് പ്രൊസീജിയറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തത് അഡ്ജേൺമെൻറ്റ് മോഷനാണ്. അർജൻറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയത്തിൽ സഭയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അഡ്ജേൺമെൻറ്റ് മോഷൻ. അഡ്ജേൺമെൻറ്റ് മോഷൻ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ 50 മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം. സഭയുടെ നോർമൽ ബിസിനസ്സിനെ ഇൻ്ററപ്റ്റ് ചെയ്യുമെന്നതിനാൽ അഡ്ജേൺമെൻറ്റ് മോഷനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈസ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു എലമെൻ്റ് ഓഫ് സെൻസർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിനാൽ ഇത്തരം ഡിവൈസസിൻ്റെ യൂസിനായി രാജ്യസഭയ്ക്ക് പെർമിഷൻ ഇല്ല. അഡ്ജേൺമെൻ്റ് മോഷൻ്റെ ഡിസ്കഷൻ ടൈം 2 hours 30 minutes, അതായത് 2.5 hours എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇത് നോ കോൺഫിഡൻസ് മോഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 75 പറയുന്നു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ലോക്സഭയോടാണെന്ന്. ഇത് മീൻ ചെയ്യുന്നത് ലോക്സഭയിലെ മെജോറിറ്റി മെമ്പേഴ്സിൻ്റെ കോൺഫിഡൻസ് ഉള്ളിടത്തോളം മാത്രമേ മിനിസ്ട്രിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കിക്കൊണ്ട് ലോക്സഭയ്ക്ക് നിലവിലുള്ള മിനിസ്ട്രിയെ റിമൂവ് ചെയ്യാൻ കഴിയും എന്നതാണ്. നോ കോൺഫിഡൻസ് മോഷൻ മൂവ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ലോക്സഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് സെൻസർ മോഷനാണ്. ചില പ്രത്യേക പോളിസികളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ സെൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെൻസർ മോഷൻ മൂവ് ചെയ്യുന്നത്. ലോക്സഭയിൽ ഇത്തരം മോഷൻസിൻ്റെ അഡോപ്ഷൻ്റെ റീസൺസ് പ്രസ്താവിച്ചിരിക്കണം. ഇതൊരു ഇൻഡിവിജ്വൽ മിനിസ്റ്റർക്കെതിരെയോ ഒരു കൂട്ടം മിനിസ്റ്റേഴ്സിനെതിരെയോ അതുമല്ലെങ്കിൽ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെതിരെയോ മൂവ് ചെയ്യാം. സെൻസർ മോഷൻ ലോക്സഭയിൽ പാസ്സായി എന്ന കാരണത്താൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനമായി മോഷൻ ഓഫ് താങ്ക്സ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 87 പറയുന്നു ഓരോ ജനറൽ ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ സെഷനും ഒരു ഫിസ്കൽ ഇയറിലെ ആദ്യത്തെ സെഷനും അഡ്രസ്സ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെന്ന്. ഇത്തരം അഡ്രസ്സുകളിൽ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും ഗവൺമെൻറ്റിൻ്റെ പോളിസികളെയും പ്രോഗ്രാമുകളെയും ഔട്ട്ലൈൻ ചെയ്യുന്നു. ബ്രിട്ടീഷ് ത്രോണിൻ്റെ സ്പീച്ചിനെ കറസ്പോണ്ട് ചെയ്യുന്ന പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ ഇത്തരം അഡ്രസ്സിനെ ഒരു മോഷനായി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ചർച്ച ചെയ്യുന്നു. ഇതിനെ മോഷൻ ഓഫ് താങ്ക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചർച്ചയ്ക്കൊടുവിൽ
മോഷൻ വോട്ടിനിടുന്നു. ഇത്തരം മോഷൻസ്, അതായത് മോഷൻ ഓഫ് താങ്ക്സ്, സഭയിൽ പാസ്സായില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡിവൈസസ് ഓഫ് പാർലമെൻ്ററി പ്രൊസീഡിങ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു.